നമ്മളിപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ കണ്ടതേ ഉള്ളൂ അല്ലേ. സോ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തു. ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? എ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ വൈ മൈനസ് ഒമേഗ സ്ക്വയർ വൈ, ഇതായിരുന്നു ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ എന്തൊക്കെ ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. സോ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ടേം ഇതാണ്, ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ടേംസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം ഇക്വേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, ഇക്വേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളിപ്പോൾ പഠിച്ചു, വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി ആണ്. ഓക്കെ, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി കിട്ടും. വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, ദെൻ ആക്സലറേഷൻ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ വൈ. സോ ഈ മൂന്ന് ഇക്വേഷനാണ് നമ്മൾ കാണാതെ പഠിക്കേണ്ടത്, എഴുതി പഠിക്കുക. ഇത് ഇതിൻ്റെ കൂടെ അറിയേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഒമേഗയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ. സോ ടൈം പീരീഡ് ഈക്വൽ ടു 2π ബൈ ഒമേഗ, അല്ലെ ഒമേഗ ഈക്വൽ ടു 2π ബൈ ടൈം പീരീഡ്. ഇതിൽ ഒമേഗ സോറി ഒരു ഇൻസ്റ്റന്റേനിയസ് ടൈം ടി തരുമ്പം അതും ഒമേഗയും തീറ്റയും തമ്മിലുള്ള റിലേഷനാണ് എഴുതിയിരിക്കുന്നത്. തീറ്റ ഈക്വൽ ടു ഒമേഗ ടി ഇൻറ്റു 180 ബൈ പൈ ഡിഗ്രീസ് എന്ന് എഴുതണം. തീറ്റ സാധാരണ റേഡിയൻസിലാണ് തരുന്നത്, പക്ഷെ നമ്മൾ ഫോർമുലയിൽ ഈ സൈൻ എന്നുള്ള ടേമിൻ്റെ കൂടെ ഇടുമ്പോൾ അതിനെ ഡിഗ്രിയിലാക്കി കൺവേർട്ട് ചെയ്യണം. ആ കൺവേർഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, തീറ്റ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി ഇൻറ്റു 180 ബൈ പൈ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നേരത്തെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ക്വസ്റ്റ്യനിൽ ചിലപ്പം ഇങ്ങനെ പറയും, വെൻ ദ ഡിസ്റ്റൻസ് ഇസ് മെഷേർഡ് ഫ്രം മീൻ പൊസിഷൻ, അല്ലെ വെൻ ദ ഡിസ്റ്റൻസ് ഇസ് മെഷേർഡ് ഫ്രം എക്സ്ട്രീം പൊസിഷൻ. ഈ രണ്ട് കണ്ടീഷനാണ് തരുന്നത്. ഓക്കെ, പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന രണ്ട് കണ്ടീഷൻ തരും. ഒന്നും തന്നിട്ടില്ല എങ്കിൽ മീൻ പൊസിഷനും അസ്യൂം ചെയ്യാം. സോ ഈ രണ്ട് കണ്ടീഷനും തരുമ്പോൾ വൈയുടെ ഇക്വേഷൻ ചേഞ്ച് ആവുന്നുണ്ട്. അതായത് ഡിസ്റ്റൻസ് ഇസ് മെഷേർഡ് ഫ്രം മീൻ പൊസിഷൻ ആണെങ്കിൽ വൈ ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി എന്ന് എടുക്കണം. ഡിസ്റ്റൻസ് ഇസ് മെഷേർഡ് ഫ്രം എക്സ്ട്രീം പൊസിഷനായി വൈ ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി എന്ന് എടുക്കണം. ബാക്കിയെല്ലാം ഒരേപോലെയാണ്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റനിൽ എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ. ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഈ സെറ്റ് ഓഫ് ഇക്വേഷൻ, ഫസ്റ്റ് സെറ്റ് ഓഫ് ഇക്വേഷൻ മാത്രം എടുക്കുക. ഇനി അതല്ല, എക്സ്ട്രീം പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വൈ ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി എന്ന് എടുക്കണം. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇക്വേഷൻ ഓഫ് വൈ മാത്രമാണ് ചേഞ്ച് ഉള്ളത്, ബാക്കി ഇക്വേഷൻ ഒക്കെ സെയിം ആണ്. അതാണ് വി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, അതുതന്നെയാണ് ഇവിടെയുള്ളത്. ഓക്കെ, എ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ വൈ. ക്ലിയർ ആയാലോ? സോ പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ഈ മൂന്ന് ഇക്വേഷൻസും പിന്നെ ഈ രണ്ട് ഇക്വേഷൻസും ആണ് അറിയേണ്ടത്. ഓക്കെ, ആൻഡ് ഡിസ്റ്റൻസ് ഇസ് മെഷർ ഫ്രം മീൻ പൊസിഷൻ ആണോ എക്സ്ട്രീം പൊസിഷൻ ആണോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. ഇതെന്താണെന്ന് ആലോചിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമില്ല, പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി, ബാക്കി നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി വേരിയേഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് ആക്സലേഷൻ. നമുക്കിപ്പം അറിയാം വെലോസിറ്റിയുടെ വാല്യൂ ഇതാണ്, ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, അല്ലേ. വെലോസിറ്റി അപ്പം ഇതിൻ്റെ അകത്ത് വൈ എന്ന് പറയുന്ന സാധനം മാത്രമാണ് വേരിയബിൾ ആയിട്ടുള്ളത്, ഒമേഗ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ആർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, വൈ മാത്രമാണ് വേരിയേഷൻ ഉള്ളത്. ഈ ആർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ്, പക്ഷെ അത് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ വരുമ്പോഴത്തേക്കും അതിനെ ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. കാരണം റേഡിയസ് ആണ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് പോസിബിൾ ആയിട്ടുള്ളത്, അല്ലേ. അപ്പോൾ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ഒരു പേരുണ്ട്, ആംപ്ലിറ്റ്യൂഡ്. സോ ആർ ഇസ് ഗിവൺ ആസ് ആംപ്ലിറ്റ്യൂഡ്. ക്വസ്റ്റൻ്റെ അകത്ത് ആർ എന്ന് പറയുന്നത് എപ്പോഴും ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, വൈ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, വൈ ഇസ് എ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് മാറുന്നത്. സോ ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് നമുക്ക് രണ്ട് വാല്യൂസ് കാണാം, അതൊരു മിനിമം ഒരു മാക്സിമം. മിനിമം എന്ന് പറഞ്ഞാൽ വൈ സീറോ ആകുമ്പോൾ ഒരു വാല്യൂ കിട്ടും, അതുപോലെ വൈ ഈക്വൽ ടു റേഡിയസ് ആകുമ്പോഴും ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, സോ വൈ സീറോ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ, മീൻ പൊസിഷനിലായിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? വൈയുടെ വാല്യൂ ഇവിടെ സീറോ ആകുമ്പോഴത്തേനും എന്ത് സംഭവിക്കും ഇക്വേഷനിൽ? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് സീറോ, അതായത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ ഒമേഗ ഇൻറ്റു ആർ. അതാണ് ഈ വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ. ഓക്കെ, വെലോസിറ്റി മാക്സിമം ആവുന്നത് മീൻ പൊസിഷനിലാണ്. അതേസമയം വൈയുടെ വാല്യൂ ആർ ആകുമ്പോൾ എന്ത് സംഭവിക്കും? വി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ, അങ്ങനെ സീറോ ആവും. അതായത് വെലോസിറ്റി എക്സ്ട്രീം പൊസിഷനിലാവുമ്പോൾ സീറോ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതാണ് നമുക്കിവിടെ ഈ ഡയഗ്രത്തിൻ്റെ അകത്ത് കാണുന്നത്. ഓക്കെ, വേരിയേഷൻ ഓഫ് വെലോസിറ്റി, ഇത് മീൻ പൊസിഷനാണെന്ന് വിചാരിക്കാം. സോ മീൻ പൊസിഷന് വെലോസിറ്റി മാക്സിമം, എക്സ്ട്രീം പൊസിഷനാകുമ്പോൾ വെലോസിറ്റി സീറോ. ഇവിടെ ഉണ്ടാവും മുകളിലെ എക്സ്ട്രീം പൊസിഷനിൽ സീറോ, താഴത്തെ എക്സ്ട്രീം പൊസിഷനിൽ വെലോസിറ്റി സീറോ. സോ ഇതാണ് വേരിയേഷൻ ഓഫ് വെലോസിറ്റി എന്നുള്ളതിൻ്റെ ഗ്രാഫ്. ഇനി ആക്സലേഷൻ എടുക്കുകയാണെങ്കിലോ, ആക്സലേഷൻ ഇക്വേഷൻ എന്തായിരുന്നു? എ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ വൈ. ഈ വൈക്ക് രണ്ട് വാല്യൂ ആണ്, സീറോ വാല്യൂ കാണാം, അതുപോലെ ആർ എന്നുള്ള വാല്യൂ കൊടുക്കാം. സോ ഒമേഗ സ്ക്വയർ ആർ എന്ന് എഴുതുമ്പോൾ അതായിരിക്കും മാക്സിമം, ആക്സലേഷൻ മാക്സിമം ആവുന്നത്
ഇവിടെ എക്സ്ട്രീം പൊസിഷനിലെത്തുമ്പോഴാണ്. ഇതാണ് മിനിമം പൊസിഷൻ, എക്സ്ട്രീമിലെത്തുമ്പോൾ മാക്സിമം, ഇവിടെയും എക്സ്ട്രീമിലെത്തുമ്പോൾ മിനിമം. ക്ലിയർ ആയോ?